നമസ്കാരം. മീഡിയ മലയാളം ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഒമിക്രോൺ വ്യാപനം തുടരുന്നു. ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 600-നോട് അടുത്തു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒമിക്രോൺ കേസ് മണിപ്പൂരിൽ സ്ഥിരീകരിച്ചു. ഗോവയിലും ആദ്യത്തെ ഒമിക്രോൺ ബാധ റിപ്പോർട്ട് ചെയ്തു. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 10 സംസ്ഥാനങ്ങൾ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. രോഗവ്യാപനം തീവ്രമായ ഇടങ്ങളിൽ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 19 സംസ്ഥാനങ്ങളിലാണ് രാജ്യത്ത് ഇതുവരെ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് വാക്സിനുകളായ കോവോവാക്സിനും കോർബെവാക്സിനും അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകാൻ DCGI വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. ഇവയ്ക്ക് അനുമതി ഉടൻ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതാണ് കോവോവാക്സിൻ, ബയോളജിക്കൽ ഇ എന്നാണ് കോർബെവാക്സിൻ നിർമ്മാതാക്കൾ. കോവിഡ് ചികിത്സയ്ക്കുള്ള മരുന്നായ മോളനോപിറവിയയ്ക്കും നിയന്ത്രിത ഉപയോഗത്തിനുള്ള അനുമതി നൽകാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കോവിഡ് വാക്സിനേഷനായും കരുതൽ ഡോസിനായും സംസ്ഥാനം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ആരോഗ്യവകുപ്പ്. കുട്ടികളുടെ വാക്സിനേഷനായി വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുട്ടികൾക്ക് ആദ്യമായി കോവിഡ് വാക്സിൻ നൽകുന്നതിനാൽ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചായിരിക്കും വാക്സിൻ നൽകുക. വ്യാപാരികളുടെ പ്രതിഷേധങ്ങൾക്കിടെ GST നിരക്ക് January 1 മുതൽ 12% വർദ്ധിക്കും. ഇതോടെ നിത്യോപയോഗ വസ്ത്രങ്ങൾക്ക് വില കൂടും. സെപ്റ്റംബറിലാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ GST കൗൺസിൽ തീരുമാനിച്ചത്. നിലവിൽ തുണിത്തരങ്ങൾക്ക് 5% നികുതിയാണ് ഈടാക്കുന്നത്. 1000 രൂപയുടെ മുകളിൽ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾക്ക് 12%. പുതിയ തീരുമാന പ്രകാരം ഇനി 5% നികുതി ഇല്ല. എല്ലാ തുണിത്തരങ്ങൾക്കും 12% തന്നെ GST നൽകണം. തനിക്ക് വധഭീഷണിയുണ്ടെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. തനിക്ക് ചെമ്പരിക്ക ഗാസിയുടെ ഗതി ഉണ്ടാവുമെന്നാണ് ഭീഷണി. അതുകൊണ്ടൊന്നും പിറകോട്ട് പോകില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ വധഭീഷണി ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രതിഷേധാർഹവുമാണെന്ന് DYFI പ്രതികരിച്ചു. അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ പറഞ്ഞു. കിഴക്കമ്പലത്ത് അതിഥി തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ലേബർ കമ്മീഷണർ നേരിട്ട് പരിശോധിച്ച് തെളിവെടുക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ജില്ലാ ലേബർ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കിറ്റക്സിൽ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബിവറേജസ് കോർപ്പറേഷൻ വഴിയുള്ള മദ്യവിൽപ്പനയിൽ സമഗ്ര പൊളിച്ചെഴുത്തിന് ശുപാർശ. കൂടുതൽ വിൽപ്പന നടത്തുന്ന മദ്യ കമ്പനികളിൽ നിന്നും കുറഞ്ഞ ലാഭവീതം മാത്രം ഈടാക്കുകയും പുതുതായി വരുന്ന കമ്പനികളിൽ നിന്നും വൻ തുക വാങ്ങുകയും ചെയ്യുന്ന ഫോർമുല മാറ്റണമെന്നാണ് BevCo MD ശുപാർശ. 15 കമ്പനികൾക്ക് മാത്രം കുത്തക അവകാശം കിട്ടുന്ന രീതി മാറ്റണമെന്ന ശുപാർശ എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കൈമാറി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനവുമായി K. മുരളീധരൻ. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ കാർ കയറിപ്പോയെന്ന വാർത്ത ഉന്നയിച്ചാണ് മുരളീധരൻ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയത്. തിരുവനന്തപുരം മേയർക്ക് വിവരമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് മുരളീധരൻ പറഞ്ഞു. കൊച്ചിയിൽ കോൺഗ്രസിന്റെ 137 സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് വടകരയിലെ വ്യാപാരികൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ദേശീയപാത വികസനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരം വൈകുന്നുവെന്നാരോപിച്ചായിരുന്നു സമരം. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിൽ. പാലക്കാട് അത്തിക്കോട് സ്വദേശിയാണ് പിടിയിലായത്. ഇയാൾ ചെർപ്പുളശ്ശേരിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇയാൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 6 ആയി. കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്ത 3 പേരാണ് ഇതുവരെ പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.